ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈ സീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്സ് ആണ് കാണിക്കുന്നത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇഫ്താർ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് അറേബ്യൻ ടച്ചോട് കൂടിയിട്ടുള്ള ആണ് നമ്മൾ കൂടുതലും മസാലകളൊന്നും ചേർക്കാതെ കൂടുതലും മെനക്കെടാതെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള പാലിലാണ് കേട്ടോ അപ്പോൾ പാൽ കുറേശ്ശം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടേണ്ടത് ഇനി നിങ്ങളെ കയ്യിലും പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്താലും മതി കേട്ടാകും പാലാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതാ നമ്മൾ കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം നമ്മൾ പിസ്സൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ ആ ഒരു പരുവത്തിൽ നമ്മൾ ലൂസിൽ കുഴച്ചെടുക്കാൻ പാടില്ല നല്ല തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാൽ നല്ല സോഫ്റ്റ് ആവും വേണം കേട്ടോ അപ്പോൾ പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ പാലെടുക്കുമ്പോൾ അധികം ചൂട് പാടില്ല എന്നാൽ ചൂട് ഒട്ടും ഇല്ലാത്തതും പാടില്ല ഇളം ചൂടുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ അതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കട്ടിക്ക് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഫില്ലിങ് നമ്മൾ വാട്ടയോ വയറ്റയോ ഒന്നും വേണ്ട നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ രണ്ട് പൊട്ടോറ്റോ വേവിച്ചെടുത്തതാണ് നമ്മൾ ഉരുളക്കേങ്ങി ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൊസല്ല ചീസാണ് നമ്മുടെ പിസ്സേൻ്റെ ചീസ് ഇല്ലേ അതാണ് ആ ഒരു ചീസ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അളവൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഇതിലോട്ട് നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിയാനോ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല സ്പൈസി ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്തത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രീമി രൂപത്തിലായിട്ട് കിട്ടണം കേട്ടോ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പം നമ്മളിതിലോട്ട് മൊസല്ല ചീസ് എടുക്കണം നിർബന്ധമില്ല ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം മൊസല്ല ചീസ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി ഇഷ്ടമാവും അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ നമ്മളിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നല്ല കട്ടിക്കാണല്ലോ കുഴച്ച് വെച്ചത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊങ്ങി വരും എങ്കിലും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് പരത്തി എടുക്കണം നമ്മൾ ഈ ഒരു പത്തിരി പരത്തി സമയത്ത് ഇതേപോലെ മൈദൻ്റെ പൊടി ചേർത്തിട്ട് പരത്തി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഭയങ്കര തിന്നായിട്ടല്ല ചെറുതായിട്ടൊരു കട്ടിക്ക് വേണം പരത്തിയെടുക്കുകയാണ് രണ്ട് പത്തിരിയും ഒരേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൈദ വെച്ചിട്ടാണ് ചെയ്തത് മാത്രം ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടല്ല ഈ ഒരു ഇല്ലേ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെറിയ പത്തിരി വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേശേ ഈ ഒരു ഫില്ലിംഗ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ഒരൊറ്റ പത്തിരിക്കുള്ള മാവാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഫില്ലിങ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മറ്റേ പത്തിരില്ലേ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലൂടെ ഞാൻ കുറച്ച് വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നോർമലായിട്ടുള്ള വെള്ളമാണ് ആക്കി കൊടുത്തത് ഈ നന്നായിട്ട് ഇതേപോലെ ഇതേപോലെതാ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നന്നായിട്ട് തന്നെ ലോക്കായി കിട്ടണം കേട്ടോ നമ്മളിതിലൊരു ഫില്ലിങ് വെച്ചതാണ് അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഫില്ലിങ്ങൊക്കെ പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ചപ്പാത്തി കൊലില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഭയങ്കരമായിട്ട് പരത്തി കൊടുക്കുന്നു വേണ്ട എല്ലാ വശത്തും ഒരുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് ലോക്കായി കിട്ടാൻ വേണ്ടി ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ലോക്കായി കിട്ടിക്കോളും ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ അതാ ഒരു പരന്ന പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോർമലായിട്ടുള്ള കോക്കനറ്റ് ഓയിൽ യൂസ് ചെയ്യാണ്ട് കേട്ടോ നമ്മളൊരു അറേബ്യൻ ടച്ചിലല്ലേ ഈ ഒരു സ്നാക്സിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വേണ്ട വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ മുഗൾ വശത്തോട്ട് ഇതേപോലെ ഒരു ബ്രഷ് ചെയ്ത് ഞാൻ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ ഈ ഒരു മുഗൾ വശം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈ ആയിട്ട് ഉണ്ടാവും ഇതിൻ്റെ മുഗൾ വശം കാണാനായിട്ട് അപ്പോൾ അതാ നമുക്ക് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കുക്കായി തോന്നി കഴിഞ്ഞാൽ നമുക്കിത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് ആണ് ഒരു അറേബ്യൻ ടച്ചോട് കൂടിയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫീല്ലിംഗ് വെക്കണം നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള ഫീല്ലിങ് വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാം സിമ്പിളായിട്ട് പണി കഴിയും ചെയ്യും എന്നാൽ നമുക്ക് അടിപൊളി ആയിട്ടുള്ള സ്നാക്സ് കിട്ടും ചെയ്യും നമുക്ക് ഇപ്പോൾ പണികളൊക്കെ കുറച്ച് ചെയ്യാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയുള്ളപ്പോഴൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പിയാവുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പം പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളു സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് ആണ് നമുക്ക് നേരെ സ്റ്റർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് ആ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഫില്ലിങ്ങിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മസാല ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണിന്ന് മാത്രം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടോട് ചെയ്യുക ഇൻഷാല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും